പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഭിന്നശേഷിയുള്ളവരുടെ എയ്ഡഡ് കോളേജ് അധ്യാപക അനധ്യാപക നിയമനം ഭിന്നശേഷി സംവരണം ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പേ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവിൽ ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു. ഈ സംവരണം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അതിന് ഒരു വിരാമം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവിൽ പറയുന്നത്. ഈ ഒരു സംവരണം നടപ്പാക്കുന്ന രീതിയെക്കുറിച്ചും ഈ ഒരു ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉത്തരവിൻ്റെ കോപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കതിൻ്റെ പി ഡി എഫ് ഫയല് ഞാൻ അയച്ചു തരികയാണ്. അപ്പോൾ ഒരു 3 പേജുള്ള ഒരു ഉത്തരവാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇറക്കിയിട്ടുള്ളത്. വളരെ വിശദമായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. സർക്കാർ ഇറക്കിയ ഈ ഒരു ഉത്തരവിൽ പറയുന്നത് ഒറിസോണ്ടൽ രീതിയിലുള്ള സംവരണമാണ് ഈ ഒരു വിഷയത്തിൽ നടപ്പാക്കേണ്ടത് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ ഒറിസോണ്ടൽ സംവരണ രീതി എന്നുള്ളത് ആകെ 100 നിയമനം നടത്തിയ 4 ഭിന്നശേഷിക്കാർക്ക് അവസരം ഉറപ്പാക്കുന്നതിനാണോ ഒറിസോണ്ടൽ രീതി എന്ന് പറയുന്നതിനായിട്ട് പറയുകയാണെങ്കിൽ കാഴ്ച പരിമിതരുടെ ആ ഒഴിവിലേക്ക് അതിൽ അപേക്ഷകരില്ലെങ്കിൽ ആ ഒരു ഒഴിവ് കേൾവി പരിമിതരായവർക്ക് ലഭിക്കില്ല. അത് പിന്നെ പൊതുവിഭാഗത്തിലേക്ക് പോകും. ഇതുമൂലം ആകെ സംവരണത്തിൽ കുറവ് വരികയും ചെയ്യും. ഈ ഒരു വെർട്ടിക്കൽ രീതിയെ നടപ്പാക്കുമ്പോഴുള്ള ഒരു പ്രയാസമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വെർട്ടിക്കൽ രീതിയിൽ നടപ്പാക്കുമ്പോൾ കാഴ്ച പരിമിതർക്ക് നീക്കിവെച്ച അതിലേക്ക് അപേക്ഷകരില്ലെങ്കിൽ അത് കേൾവി പരിമിതനായവർക്ക് ലഭിക്കില്ല. അത് പൊതു രീതിയിലേക്ക് അല്ലെങ്കിൽ അത് പൊതുവിഭാഗത്തിലേക്കായിട്ട് പോകുന്ന സമയത്ത് അവിടെ ഭിന്നശേഷിയുള്ളവർക്ക് ഒരു ജോലി ലഭിക്കുന്നത് ആ സംവരണ മാനദണ്ഡത്തിൽ ലഭിക്കുന്ന ജോലി പിന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു വെർട്ടിക്കൽ രീതിയിലായതുകൊണ്ട്. ഇപ്പോൾ ഹൊറിസോണ്ടൽ രീതിയിലായതുകൊണ്ട് ആ ഒരു കാഴ്ച പരിമിതരായവർക്ക് നീക്കിവെച്ച ആ ഒരു ഒഴിവിലേക്ക് ആളില്ലെങ്കിൽ അത് മറ്റു വിഭാഗം, അപ്പോൾ കേൾവി പരിമിതരായവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഹൊറിസോണ്ടൽ സംവരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും എല്ലാ മേഖലയിലും, അതായത് പിന്നെ എയ്ഡഡ് മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും 4% ഭിന്നശേഷിയുള്ളവരുടെ സംവരണം ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഇനി ഈ ഒരു സംവരണങ്ങൾ യഥാവിധി മാനിക്കുന്നുണ്ടെന്നും അവിടെയൊക്കെ നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് ഭിന്നശേഷിയുള്ളവർക്ക് നീക്കിവെച്ച 4% സംവരണത്തിൽ അവർ തന്നെയാണ് അവിടെ നിയമനം നടക്കുന്നത് അല്ലെങ്കിൽ നിയമനം നടന്നിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭിന്നശേഷിയുള്ളവരായ നമ്മുടെയൊക്കെ കടമയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഈ ഒരു ഉത്തരവ് വന്ന വിവരം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഉത്തരവിൻ്റെ തുടക്കം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സ്വകാര്യ എയ്ഡഡ് കോളേജുകൾ, സംസ്ഥാനത്തെ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എയ്ഡഡ് ട്രെയിനിങ് കോളേജുകൾ, എയ്ഡഡ് അറബി കോളേജുകൾ, എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, എയ്ഡഡ് പോളിടെക്നിക് കോളേജുകൾ എന്നീ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗരേഖ അംഗീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുന്നു. ഇതാണ് ഉത്തരവിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. പിന്നീട് ഒട്ടനവധി കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എയ്ഡഡ് കോളേജ് അധ്യാപക അനധ്യാപക നിയമനത്തിൽ സർക്കാർ ഇറക്കിയ ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഈ ഉത്തരവിൻ്റെ പി ഡി എഫ് ഫയൽ ആവശ്യമുണ്ട് എങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് ഫയൽ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ആൾ ബട്ടൺ അമർത്തുക. നമ്മളിടുന്ന ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.